അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. ആ തെറ്റിൻ്റെ ആഴം ഞാനിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്കിന്ന് ലഭിച്ച ഈ വിജയത്തിൽ ഞാൻ എത്താതിരുന്നാൽ അത് ഞാൻ എൻ്റെ അച്ഛനോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് ആ വിഗ്രഹം തിരിച്ചു വെക്കാന്ന്. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എന്നിട്ട് വേണം ചെകുത്താനൊക്കെ ഇട്ടഴിച്ചു വിടാൻ. ഇട ഇളക്ക് ഇട്ടിട്ടേക്കണ മുറിയിലേക്ക് ചെല്ലാൻ പറ്റില്ല. അയാളും ഒന്നും രണ്ടോ നടത്തുന്ന കസേല ഇരുന്നിരിപ്പില്ല. അയാൾക്ക് എന്തായാലും മനമാറ്റം വന്നിട്ടുണ്ട്. വിഗ്രഹമോഷ്ടാവാണെങ്കിലും ഭഗവാൻ അയാൾക്ക് നല്ല ബുദ്ധി കാണിച്ചെന്നാ തോന്നുന്നേ. ഏതായാലും സമയം കളയണ്ട, ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ വിഗ്രഹം തിരിച്ചുകൊണ്ട് വെക്കണം. ആ എസ് എസ് നായർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യണം. ഞാൻ ഓർക്കുന്നു, ഭഗവാനെ കയ്യിലെടുക്കാനാണ് ആൾക്കാർ അമ്പലത്തിൽ പോണത്. ആ ഭഗവാനാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഒന്ന് പായടിച്ചു വെക്കണം. എന്തോ വണ്ടി വരുന്നുണ്ട്. പോലീസ് വന്നവനെ ഓടിക്കണ. വാ സൂക്ഷിക്കണ്ട, ഇനി ഏത് നിമിഷവും പോലീസിന്റെ കണ്ണ് നമ്മളെ മേലെ പതിയും. ആ ഭൂപതിയുടെ മൂന്നാം കണ്ണ് തുറന്ന പിന്നെ അത് മതി പ്രശ്നങ്ങൾക്ക്. എടാ എന്തായാലും നമുക്ക് ഈ ഭഗവാനെ കൊണ്ട് അമ്പലത്തിൽ തിരിച്ചു വെക്കാം. ഇല്ലെങ്കിൽ ഇവന്റെ ഭാവി മാത്രമല്ല നമ്മുടെ രണ്ടുപേരും ഭാവി കട്ടപ്പോകും. എടാ നിങ്ങൾക്കറിയാലോ, അച്ഛന് വേണ്ടിയാ ഞാൻ ഈ കൃത്യമെല്ലാം ചെയ്തത്. ഒരു തരത്തിൽ ഭഗവാൻ എന്നെ രക്ഷിക്കുമായിരുന്നു. ശരി, വാ വാ വന്നേ വന്നേ വാ വാ. എന്തോ ചവിട്ട്. എന്റെ കാലയിലല്ല ബ്രേക്കിൽ ചവിട്ടുന്നുണ്ട് സാർ. നിൽക്കാത്ത എന്റെ കുഴപ്പമില്ലേ നിന്ന്. മിണ്ടാതെ രണ്ടുപേര് എന്റെ പിറകെ ഫോളോ ചെയ്തോളണം. ഓക്കെ, ദേ ദേ ആ കാടുന്ന അമ്പലത്തിന്റെ മതില് ചാടിയാൽ രക്ഷപ്പെട്ടു. കമാൺ. ഇയാക്കിതെന്തിന്റെ കേടാ ഇത്? എനിക്ക് ഫോൺ വന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ സുഖമായിട്ടൊരു പുതപ്പിനടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ പുതപ്പിനടി നിന്ന് ഒറ്റ വരവായിരുന്നു കൂടെ. ഇയാളുടെ ഭാര്യ ചില പ്രശ്നക്കാരിയാ. ആരുമായിട്ട്? ഛേ, ആരുമായിട്ടും അല്ലടോ, ഇങ്ങനെ പെണ്ണുമ്പള്ള ഭയങ്കര കൂർക്കമ്പലിക്കാരി. കൂർക്കമ്പലി കാരണം ഇങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങാൻ മേല. അതുകൊണ്ടാ ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അതൊരു മൂന്ന് മൂന്നര രാത്രി വരെ ഈ കൂർക്കമ്പലിയെ കൊണ്ടിരിക്കും. അത്രയും നേരം ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി, അത് കഴിയിട്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ശബ്ദിക്കരുത്. താൻ അതുവഴി ചാട്, താൻ ഇതുവഴി. എടാ നീയൊക്കെ അവിടെ നിൽക്കുകയാണല്ലേ, മനുഷ്യൻ ഇവിടെ ഒറ്റക്കിട്ടിട്ട്. സാറൊരു കഥ പറ, അതായത് 1980. എടോ വൃത്തിയോട്ടവന്മാരെ, എന്നെ കുതിരയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഒറ്റക്കിരിക്കുകയാണല്ലേ. കുതിര അല്ലല്ലോ, കുരുതി കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണല്ലേ. സാറേ, ഞങ്ങൾ വലിയൊരു ചർച്ച. തൻ്റെയൊക്കെ ഒരു ചർച്ച കേട്ടിക്കളെ. ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവത്തിരുന്ന ഞാൻ വീട്ടിൽ ചെന്ന് അവളടുത്ത് എന്തോന്നും പറഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എന്റെ വിഷമം അറിയില്ല. അവിടെ വെച്ച് സാറ് ഞങ്ങൾ വേണ്ട, ഞമ്മളൊരു ദിവസം ഒന്നിച്ചു ഇവിടെ ഡ്യൂട്ടിക്ക് പോയില്ലാർന്നാ. ഡ്യൂട്ടിക്ക് പോയില്ലായിരുന്നു. ഞാൻ പറയുന്ന കേട്ട് രണ്ടുപേർക്ക് എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ ഇത് സാറിനോട് പറയും. ഇല്ല സാർ, ഞങ്ങൾ നിൽക്കാം. നിൽക്കാം സാർ, ഉറപ്പാണ്. കൂടെ നിൽക്കണം. അപ്പൊ നമ്മൾ മൂന്ന് പേരും കൂടെ മതിൽ ചാടുന്നു. ഓക്കെ സാർ, ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആകപ്പാടെ ഉണ്ടായിരുന്ന വിഗ്രഹം ആമ്പിളൻ അടിച്ചുകൊണ്ടുപോയി. ഇപ്പൊ ഇവിടെ തൊഴാൻ തന്നെ ആരും വരാറില്ല. ഇനി ഇതിന്റെ പുറകെ അന്വേഷണം വേണോ? ഇട, വിഗ്രഹം മാത്രമേ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളൂ. അതിനേക്കാൾ വിലപിടിപ്പുള്ള പലതും ക്ഷേത്രത്തിനകത്തുണ്ട്. അതെടുക്കാൻ ആ കള്ളൻ ഭൂപതി വരാതിരിക്കില്ല. അവിടെ നമ്മൾ ചാടിക്കടന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തുമ്പ കിട്ടാതിരിക്കില്ല. എന്തിനാ സാറേ, നമ്മൾ ഇവിടെ നിന്ന് തൂമ്പ കൊണ്ടോണേ? ഇഷ്ടം പോലെ തൊണ്ടി കിട്ടിയ തൂമ്പ നമ്മുടെ സ്റ്റേഷനിൽ പെട്ടല്ലോ. തൂമ്പയല്ല, തുമ്പ്. തുമ്പ്, ഈ തുമ്പോ? ജമ്പന്റെ തുമ്പന്റെ, ജമ്പന്റെ തുമ്പന്റെ, ജമ്പന്റെ തുമ്പോ? ജമ്പന്റെ തുമ്പല്ലടാ ഈ ജമ്പന്റെ തുമ്പന്റെ എന്ന് പറഞ്ഞ ഈശ്വര, ഈ തുമ്പ എങ്ങനെ ഓമർക്ക് പറഞ്ഞു? ശരി, എന്നാൽ രണ്ടുപേരും എന്നോടൊപ്പം വരുന്നു. നമ്മൾ മൂന്ന് പേരും കൂടി മതിൽ ചാടുന്നു. ഓക്കെ